ഒരിടത്ത് ജയിലറിന്റെ വിജയാരവം കേരളത്തെ പിടിച്ചുകുലുക്കുമ്പോൾ മറ്റൊരു കോളിവുഡ് സിനിമ കൂടി കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിക്കാൻ എത്തുകയാണ്. ജയിലറിലൂടെ മോഹൻലാലും രജനീകാന്തും വമ്പൻ കുതിപ്പാണ് കേരള ബോക്സ് ഓഫീസിൽ തീർത്തത്. തമിഴകത്ത് നിന്നും മറ്റൊരു സിനിമയ്ക്ക് കൂടി മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. അത് വിജയുടെ ലിയോ തന്നെയാണ്. ലോകേഷ് കനകരാജും വിജയും ഒന്നിക്കുമ്പോൾ അതിന് ഡബിൾ എഫക്റ്റ് ആണ്. ആ ഒരു ചിത്രം വരാനുള്ള കാത്തിരിപ്പ് പ്രേക്ഷകർ എന്നേ തുടങ്ങി. കഴിഞ്ഞ ദിവസം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ഗ്ലിംസ് വീഡിയോ കൂടി ലിയോ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിരുന്നു. കോളിവുഡിലെ ഏറ്റവും താരമൂല്യമുള്ള സംവിധായകരിൽ ഒരാളാണ് ഇന്ന് ലോകേഷ് കനകരാജ്. കൈതി, മാസ്റ്റർ, വിക്രം എന്നിങ്ങനെ ഹാട്രിക് ഹിറ്റുകൾ ഒരുക്കിയ ലോകേഷിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ലിയോ ആണ്. മാസ്റ്ററിന് ശേഷം വിജയും ലോകേഷും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. തൃഷ നായികയാവുന്ന ചിത്രത്തിൽ സഞ്ജയ് ദത്ത്, ഗൗതം മേനോൻ, മിഷ്കിൻ, മാത്യു തോമസ്, ബാബു ആന്റണി, മഡോണ സെബാസ്റ്റ്യൻ തുടങ്ങി വലിയ താരനിരയാണ് അണിനിരക്കുന്നത്. ചിത്രത്തിലെ മറ്റൊരു പ്രധാന താരത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു. അർജുൻ സർജ അവതരിപ്പിക്കുന്ന ഹറോൾഡ് ദാസ് എന്ന കഥാപാത്രത്തിന്റെ വീഡിയോ ആണ് അർജുന്റെ പിറന്നാൾ ദിനത്തിൽ ലോകേഷും സംഘവും പുറത്തുവിട്ടത്. വിക്രത്തിൽ സൂര്യ കഥാപാത്രം റോളക്സിന്റെ എൻട്രി പോലെ തോന്നിപ്പിക്കുന്ന ഹറോൾഡ് ദാസിന്റെ വീഡിയോയ്ക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. മൂന്ന് വമ്പൻ കഥാപാത്രങ്ങളാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. സഞ്ജയ് ദത്ത്, അർജുൻ സർജ, വിജയും. ഈ മൂന്ന് പേരും സഹോദരന്മാരാണെന്നും ദാസിന്റെ മക്കളാണെന്നും ഇവർ തമ്മിലുള്ള ഈഗോയുടെ കഥയാണ് ലിയോ പറയുന്നതെന്നും പിന്നീട് ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. എങ്ങനെയാണ് ഈ ചിത്രം സംസാരിക്കുക എന്നതറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. വലിയ ചർച്ചകളാണ് ലിയോയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പല പ്രഡിക്ഷനുകളും നടക്കുന്നതുമുണ്ട്. ഇപ്പോഴത്തെ ഈ അർജുൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടി ലോകേഷിന്റെ മനസ്സിലുണ്ടായിരുന്ന മറ്റൊരു കാസ്റ്റിംഗ് സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മലയാള താരത്തെയാണ് ഹറോൾഡ് ദാസായി ലോകേഷ് ആദ്യം സങ്കല്പിച്ചിരുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. പൃഥ്വിരാജ് സുകുമാരനെയാണ് ഹറോൾഡ് ദാസിന് വേണ്ടി ലോകേഷ് ആദ്യം സമീപിച്ചതെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഓഫർ പൃഥ്വിരാജ് സ്വീകരിച്ചില്ലെന്നും മറ്റ് കമ്മിറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട ഡേറ്റ് പ്രശ്നമാണ് കാരണമായി പറയുന്നതെന്നാണ് സൂചനകൾ. കൂടാതെ എമ്പുരാൻ എന്ന സിനിമയിലേക്ക് കടക്കുകയാണ് പൃഥ്വിരാജ്. മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയാണ് എമ്പുരാൻ ഒരുങ്ങുന്നത്. ഉടൻ തന്നെ ഷൂട്ടിംഗ് തുടങ്ങും എന്ന വിവരങ്ങൾ സിനിമയിലെ മറ്റ് താരങ്ങളും പങ്കുവച്ചു. അതേസമയം ജൂലൈ ആദ്യം ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം ലിയോ ഒക്ടോബർ 19 തിയേറ്ററുകളിൽ എത്തുകയാണ്. ഗോകുലം മൂവീസ് ആണ് ലിയോയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്.